அதோ போகின்றது காண நேயம் மழையை காணவில்லையே இதோ கேட்கின்றது குயிலின் சோகம் இசையும் கேட்கவில்லையே இந்த பூவியே பூவனம் இந்த பூவிதழ் சருகுதே இந்த ரசிக்கவில்லையே இந்த கண்கள் மட்டும் നാല് മണി സമയത്ത് നല്ല മഴയുള്ളപ്പോൾ ഇതുപോലെ ഭംഗിയുള്ളൊരു ലൊക്കേഷനിൽ നിൽക്കാൻ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ എവിടെയാണെന്നല്ലേ ഞാനിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം. കോട്ടയത്ത് നിന്ന് ഏകദേശം 45 കിലോമീറ്റർ മാറിയിട്ടുള്ള പൂഞ്ഞാർ ടൗൺ ആണിത്. ഇവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറിയിട്ടുള്ള കുന്നോന്നിയിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. എറണാകുളത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ പാലാ ഈരാറ്റുപേട്ട പൂഞ്ഞാർ വഴി ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇനി മുണ്ടക്കയം വഴി വരികയാണെങ്കിൽ മുണ്ടക്കയത്ത് നേരെ പൂഞ്ഞാർ വന്നിട്ടും ഇവിടേക്ക് എത്തിച്ചേരാവുന്നതാണ്. ഈ കാണുന്ന ജംഗ്ഷനാണ് കുന്നോന്നി കമ്പനിപ്പടി ജംഗ്ഷൻ. ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കുന്നോന്നി അമ്പലം റോഡെടുത്ത് ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മുടെ സ്ഥലത്തെത്താം. അധികം തിരക്കും ബഹളവും ഇല്ലാത്ത ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ടൗണിലെ തിരക്കിൽ നിന്നൊക്കെ മാറി വീക്കെൻഡ്സൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണിത്. രണ്ട് സൈഡിലും മരങ്ങളുള്ള ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. കിടിലം ലൊക്കേഷൻ അല്ലേ. ഒരു വശത്ത് നല്ല തോടൊഴുകുന്നു, അതിന്റെ സൈഡിൽ ഭംഗിയുള്ള മരങ്ങളെല്ലാം വച്ച് പിടിപ്പിച്ചിരിക്കുന്നു. മറുവശത്ത് നല്ല പുൽത്തകിടി, ചുറ്റും കണ്ണെത്താ ദൂരത്ത് മലകൾ, മറ്റൊരിടത്തും കണ്ടില്ലാത്ത ലാൻഡ്സ്കേപ്പ്, ഗംഭീരം. പൂഞ്ഞാർ ടൂറിസം പെർസ്പെക്റ്റീവിന്റെ ലോഗോ പ്രകാശനത്തിന്റെ ഭാഗമായി വെച്ച സെൽഫി ബൂത്താണിത്. ഭൂമിക എന്ന സംഘടനയാണ് ഇത് ഏകോപിപ്പിക്കുന്നത്. നല്ല മഴയായതുകൊണ്ടാണ് ഈ കൊട്ടവെഞ്ചി ഇങ്ങനെ ഇവിടെ വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ കയറി തോട്ടിലൂടെയൊക്കെ യാത്രയാവുന്നതാണ്. ഇവിടെ പ്രധാനമായും രണ്ട് ലൊക്കേഷനാണ് ഉള്ളത്. ഒന്ന് കുന്നോന്നി റിവർ വാലിയും രണ്ട് ഈസ്റ്റ്ലാൻഡ് ഫാം ഹൗസും. കുന്നുകൾ ഊന്നി നിൽക്കുന്ന സ്ഥലം, അതാണ് കുന്നോന്നി എന്ന വാക്കിനർത്ഥം. ഇതാണ് ആറാട്ടുകയം. നീന്താനൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട്. മഴയായതുകൊണ്ടാണ് ഇവിടെ ആരെയും കാണാത്തത്. അല്ലെങ്കിൽ ഈ സമയത്ത് ഇവിടെ നല്ല തിരക്കാണ്. ഈസ്റ്റ്ലാൻഡ് ഫാം ഹൗസ് കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഒരു ഫിഷ് ഫാമാണിത്. കൂടുതലായും ജയന്റ് ഗൗരാമി മത്സ്യങ്ങളെയാണ് ഇവിടെ വളർത്തുന്നത്. വെഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെയായി ഒത്തിരി പേര് ഇവിടെ വരുന്നുണ്ട്. അരുൺ ചേട്ടൻ്റെയാണ് ഈ ഫിഷ് ഫാം. ഈ ലാൻഡ്സ്കേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും തോടിൻ്റെ സൈഡിലുള്ള മരങ്ങൾ വച്ച് പിടിപ്പിച്ചതുമെല്ലാം ഇദ്ദേഹം തന്നെയാണ്. ഇവിടെ വന്നാൽ ജയന്റ് ഗൗരാമിയുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വാങ്ങാം. ഞങ്ങളിവിടെ വന്നപ്പോൾ ചെറിയ മഴയുണ്ടായിരുന്നു. മഴയത്ത് ഈ ഫിഷ് ഫാമൊക്കെ കാണാൻ
ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. കോട്ടയം ജില്ലയിലെ രണ്ടാമത്തെ വലിയ മലയായ മുതുകോരമല ഇവിടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വഴി പോയാൽ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാവുന്നതാണ്. പൂഞ്ഞാർ ടൂറിസത്തിൽ ഉൾപ്പെടുന്ന മറ്റൊരു ലൊക്കേഷൻ കൂടിയാണ് മുതുകോരമല. ഇവിടേക്ക് വരാനുള്ള ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ എത്തും. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. காற்று வீசும் வெயில் காற்று